സുനിലകുമാരി ശോഭന മാഡം ബത്തേരി ബ്രാഞ്ച് സുജനകുമാരി താമരശ്ശേരി ബ്രാഞ്ച് പ്രിൻസി മാഡം കോഴിക്കോട് ബ്രാഞ്ച് 3 രശ്മി പി ആർ ബ്രാഞ്ച് 2 എറണാകുളം സിന്ധു സദാനന്ദൻ ഹലോ പേര് വിളിച്ച ലേഡീസ് എല്ലാവരും പ്ലീസ് സ്റ്റേജിൽ ഒന്നും റിക്വസ്റ്റ് ചെയ്യാണ് പെട്ടെന്ന് വരൂ സമയപരിമിതി ഉണ്ടാണ് കേട്ടോ നമുക്ക് രണ്ടേ കാലൊക്കെ ആവുമ്പോഴേ രണ്ടേ കാലം 2:20 അടുത്ത സെഷൻ തുടങ്ങും അപ്പൊ ആദ്യമായിട്ട് എവിടെ തുടങ്ങാം അമ്പിളി മേഡം തുടങ്ങിക്കോ വരൂ വരൂ പറഞ്ഞ മേഡം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ല കയ്യടി എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും കയ്യടി കേട്ടപ്പോഴും ഒരു ധൈര്യമൊക്കെ വന്നത് കേട്ടോ തിയേറ്ററൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ തിയേറ്റർ എന്ന ഈ സ്ഥാനം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ തെളിയിച്ചപ്പോഴും ഇവിടെ എല്ലാവരും അത് ഏറ്റെടുത്തത് എൻ്റെ പേരിൽ പറയാൻ ഏറ്റെടുത്തത് എനിക്ക് വളരെ സന്തോഷം തോന്നുവാണ് കാര്യം ഈ ഒരു സ്ഥാനം എത്താൻ സാധിക്കില്ല ഞാൻ ഇവിടെ നിൽക്കുന്ന എല്ലാ ടോപ്പേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഞാൻ അവരുടെ എല്ലാ അച്ചീവ്മെൻ്റ് നേരത്തെയൊക്കെ കാണുമ്പോഴും എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോഴേ അവരൊക്കെ പറഞ്ഞു തിയേറ്റർ എന്ന ആ സ്ഥാനം എത്താൻ സാധിക്കും എന്നത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ഈ വർഷത്തിൽ എല്ലാവരും എന്നോട് തന്നെ എല്ലാവരും വെല്ലുവിളിച്ച് തിയേറ്റർ ആകുമെന്ന് അത് എത്തണമെന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഞാൻ 2008 പുതിയ ഏജൻസി പുതിയ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ എന്നെ പരിചയപ്പെടുത്തുവാണ് ട്രിവാൻഡ്രം ഡിവിഷനിൽ കരുനാപ്പള്ളി ബ്രാഞ്ചിൽ 2008 ഏജൻസി എടുത്ത് വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പേര് അമ്പിളി എന്നാണ് വന്ന നാൾ മുതൽ ഞാൻ ഒരുവിധം ബിസിനസ് ചെയ്തു പോകുന്ന ഒരാളാണ് എപ്പോഴും വിന്നറാവാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്തതല്ല ജീവിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്തു പോയതാണ് പക്ഷേ ആ ഒരു ഓരോ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോഴും യഥാർത്ഥത്തിൽ ഫീൽഡിൽ നിന്നാണ് ഓരോന്നും ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത് പ്ലാൻ പഠിച്ചതെല്ലാം ഇത്ര സത്യസന്ധമായിട്ട് പറയുകയാണ് പ്രവീൺ സാറിൻ്റെ ട്രെയിനിങ്ങിനല്ലാതെ ഇന്ന് വരെയും മറ്റൊരു ട്രെയിനിങ് ഞാൻ പങ്കെടുത്തിട്ടേ ഇല്ല ഈ പ്രാവശ്യവും സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച പുതിയ പ്ലാനൊന്നും വന്നില്ലല്ലോ ഈ ട്രെയിനിങ്ങിന് പക്ഷേങ്കിലും പ്രവീൺ സാറിനോട് പ്രത്യേക സ്നേഹമാണ് ഇവിടെ വന്ന് അദ്ദേഹത്തിന് മുഖം കാണുമ്പോൾ എനിക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല മാത്രമല്ല ഇന്ന് ഈ കേരളത്തിലൊട്ടാകെയുള്ള നമ്മുടെ ഏജൻറ് സുഹൃത്തുക്കളെല്ലാം കാണാനും പരിചയപ്പെടാനും ഇങ്ങനൊരു വേദി ഒരുക്കുന്നതും നമ്മുടെ കേരളത്തിലെ ഒരൊറ്റ ട്രെയിനർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രവീൺ ജിയാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് LIC വന്ന സമയത്ത് MDRT എന്താണെന്നൊന്നും ആദ്യം അറിഞ്ഞുകൂടായിരുന്നു ഞാൻ വന്ന് 3rd മുതൽ MDRT ചെയ്തു കണ്ടിന്യൂസ് MDRT ചെയ്തിട്ട് ഞാൻ ഒറ്റച്ചാട്ടത്തിൽ അങ്ങ് TOT എത്തിയതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ TOT എത്തണമെന്നുള്ള ഒരു ലക്ഷ്യമൊന്നും മനസ്സിലില്ല ഞാൻ ബിസിനസ് ചെയ്തു വന്നു ബിസിനസ് ചെയ്ത് ചെയ്ത് ഞാൻ TOT വന്നെത്തുകയാണ് ചെയ്തത് എപ്പോഴും ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ പഠിക്കുന്നത് ഫീൽഡിൽ നിന്ന് മാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തികളെ കാണുമ്പോഴും അവരുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം അവരെ അവരുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ഏതാണ് ശരി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോരുത്തരെയും മനസ്സിലാക്കാനും എല്ലാം സാധിക്കുന്നത് നമ്മൾ ഫീൽഡിൽ എപ്പോഴും നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്കിന്ന് കേരളത്തിൽ 3 TOT കുറേയേറെ COT WMDRT MDRT ഒക്കെ ഉണ്ടായി അതിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ 2 TOT
കുറേയേറെ സി ഒ ടിയും ഒരുപാട് എം ഡി ആർ ടിയും ഉണ്ടാവാൻ സാധിച്ചാൽ വളരെ സന്തോഷം. ഞാൻ എപ്പോഴും ഞാൻ ടി ഒ ടി ആയപ്പോൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, എനിക്ക് പിറകെ ഒരുപാട് ടി ഒ ടിമാർ പറക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാര്യം എപ്പോഴും ഒരു സ്ഥാനവും എനിക്ക് മാത്രം അലങ്കരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, എല്ലാവരും അതിലെത്തണം. ഈ വർഷത്തിൽ തീർച്ചയായിട്ടും നമുക്ക് 2022 ജനുവരി തുടങ്ങിയതേ ഉള്ളൂ. ഡിസംബറിനകം കലണ്ടർ ഇയറാണ് എം ഡി ആർ ടി ആയാലും ഡബിൾ എം ഡി ആർ ടി ആയാലും എല്ലാം അല്ലെ സി ഒ ടി ടി ഒ ടി എന്ന പദവിയിലെത്താൻ നമുക്ക് ഉള്ളൊരു മാസങ്ങൾ. ഞാൻ ഇട്ടിരിക്കുന്ന പുതിയ ഏജൻസിനെ അല്ലെ അറിഞ്ഞുകൂടാത്തവർക്ക് മാത്രം വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അന്നേരം തീർച്ചയായിട്ടും നമുക്ക് 2022 എല്ലാവർക്കും ടി ഒ ടി എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഫുല്ലോമരി മേഡം പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ സ്വാമി സാർ ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ ഏറ്റവും തന്നെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ മുമ്പിൽ രണ്ട് വാക്ക് പറയാൻ പോലും എനിക്ക് പേടിയാണ്. പിന്നെ എല്ലാവർക്കും രണ്ട് സൂം മീറ്റിംഗ് പ്രവീൺ സാറ് നടത്തിയപ്പോഴേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തതാണ്. ഏജൻസി എടുത്തിട്ട് 11 വർഷം ഇപ്പം കംപ്ലീറ്റ് കഴിഞ്ഞു. 3-ാമത്തെ വർഷം മുതൽ തന്നെ പ്രവീൺ സാറിൻ്റെ ഗ്രൂപ്പിൽ ഞാനുണ്ട്. കഴിഞ്ഞ 2 വർഷം മാത്രമേ ഉള്ളൂ എനിക്ക് വരാൻ പറ്റാഞ്ഞത്. പക്ഷേ ഈ വർഷം ടി ഒ ടി ചെയ്തതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. പ്രവീൺ സാർ ആദ്യം മുതൽ ഒറ്റ കാര്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, ടി ഒ ടി എന്ന ലക്ഷ്യത്തിനപ്പുറം മാഡം ചിന്തിക്കരുതെന്ന് പറഞ്ഞു തന്നു. പിന്നെ തള്ളിവിടാനായിട്ട് ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വർഷം ടി ഒ ടി ചെയ്യാൻ പറ്റിയത്. എന്നാലും ചോദിക്കുവാണ്, ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ പ്രവീൺ സാറിന്? നമ്മൾ കൊടുക്കുന്ന 23,000 രൂപയ്ക്ക് ഈ 2 ദിവസം ഇവിടെ 300,000 രൂപ ചിലവായി കാണും. യഥാർത്ഥത്തിൽ പ്രവീൺ സാർ ഇത് ചെയ്തില്ല എങ്കിൽ പോലും നമ്മളെല്ലാവരും പ്രവീൺ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഇതെല്ലാം തരേണ്ട നമ്മുടെ എല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ഈശ്വര തുല്യനാണ് പ്രവീൺ സാർ. അദ്ദേഹത്തിന് നിജു സാറൊക്കെ പറഞ്ഞ പോലെ ഒരു മുള്ളു പോലും കൊള്ളരുതെന്ന് തന്നെ വേണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ. ഈ കാണുന്ന നമ്മളിൽ ഈ ഇരിക്കുന്ന ഇത്രയും പേരും പ്രൊഫഷണൽസാണ്. ഇവർക്കെല്ലാം ഇവരുടെ എല്ലാം ജീവിതത്തിലുണ്ടായ ഓരോ മാറ്റങ്ങളും അവരുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ ഉയർച്ചയും എല്ലാം നമ്മളാകെ 23,000 രൂപയാണ് ഫീസ് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഇൻകം എല്ലാം ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ട് രക്ഷപ്പെട്ടവർ മാത്രമാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. എല്ലാവരടുത്തും എനിക്ക് പറയാനുള്ളത്, എനിക്കും അമ്പിളിക്കും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വർഷം ടി ഒ ടി ചെയ്യാൻ കഴിയും. എല്ലാവരും ത്രില്ലായി തന്നെ ഇരിക്കുവാണെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ്. ഇത്രയും നിങ്ങൾ അങ്ങ് സെലിബ്രിറ്റി ആയല്ലോ, ഞങ്ങൾക്കും അടുത്ത വർഷം നിങ്ങളുടെ കണക്ക് സെലിബ്രിറ്റി ആവണം എന്ന് പറയുന്നവരാണ് എല്ലാവരും. എല്ലാവരും പറയുന്നത് അസൂയോടെ ഞങ്ങളെ നോക്കുവാണെന്നാണ് പറയുന്നത്. എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സത്യം പറയുകയാണ്, വിജയം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഫീൽഡിൽ പോയിട്ട് ഒരു വിജയം നമുക്ക് കിട്ടുമ്പം ആ വിജയം ആസ്വദിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട്. കഷ്ടപ്പെടാതെ നമ്മൾ ഒരിക്കലും ഒരു വിജയം ആസ്വദിക്കാൻ നമുക്ക് പറ്റത്തില്ല. എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് എഴുതുന്നത്, അല്ലാതെ സുഖമായിട്ടിരുന്ന ഒരു പോളിസി ഞാൻ എഴുതിയിട്ടില്ല. ഇബ്രാഹിം സാറ് പറഞ്ഞ പോലെ നിർബന്ധിച്ച് ഞാൻ എഴുതിക്കാറുണ്ട്. കാരണം പല കസ്റ്റമറും വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ പോവില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ആവശ്യമാണിത്, ഞാൻ എടുക്കും പോലെ എൻ്റെ ആവശ്യം പോലെയാണ് ഞാൻ കസ്റ്റമറെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. വേണ്ട നോ കേട്ട് ഞാനത് എസ്സാക്കി എടുക്കാറുണ്ട്. അതാണ് എൻ്റെ വിജയം. ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ ഇത്രയും അവസരം തന്ന പ്രവീൺ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോനു മാഡം. ടിഒടി ആണ് നമ്മുടെ ഗ്രൂപ്പിലെ. എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുന്നു. എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. എന്താണോ നമ്മൾ തീരുമാനിക്കുക, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് നമ്മൾ ഒരു നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്യുക, ഞാൻ ഈ വർഷം ടി ഒ ടി ചെയ്തിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അത് തുറന്നു പറയുക. അതുപോലെ തന്നെ ഞാനിപ്പം കഴിഞ്ഞ ദിവസമൊക്കെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും അതുപോലെ ഇന്നലെയും സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞു തന്നെ വീണ്ടും ചിലപ്പോൾ വന്നു പോവും, പക്ഷേ പറയാൻ നിവൃത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നവംബറിൽ ഞാൻ ഡബിൾ എം ഡി ആയിട്ട് ചെയ്തു. ഡിസംബറിൽ കുറച്ച് ആളുകൊണ്ട് തന്നെ സി ഒ ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അത് നമ്മൾ ചിന്തിച്ച കാര്യമല്ല, പെട്ടെന്ന് ആ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലെവൽ തന്നെ മാറി.
നമ്മളെ പല സി എൽ എസും ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സും അവിടെ നിന്ന് നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ സൂമിൽ വിളിക്കുന്നു, സോനു എന്താണ് നിങ്ങളുടെ ഒരു ഷെയറിംഗ് ഒന്ന് ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ സൂമിലാണല്ലോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ശരി സാർ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആ ലെവൽ മാറ്റി 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 ഇപ്പോൾ ഒരു സൂമിൽ സംസാരിക്കുന്നതുകൊണ്ടാവാം, നേരിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്നാലും നല്ല രീതിയിൽ എനിക്ക് ആൾക്കാരോട് പറയാനും എടുക്കാനും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് എന്നെ തന്നെ വന്നു തുടങ്ങി. ഞങ്ങളുടെ ബ്രാഞ്ചിലായാലും ഡിവിഷനിലായാലും എവിടെ എന്ത് പ്രോഗ്രാമിന് പോയാലും നമ്മുടെ മുമ്പിൽ കാണുന്ന ജനങ്ങളോട് ഞാൻ എന്താ എങ്ങനെയാണോ അതേ ലെവലിൽ സംസാരിക്കാൻ എനിക്കിഷ്ടം. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ടി ഒ ടി ചെയ്യണമെന്ന് തീരുമാനിച്ചു, പക്ഷേ അതെനിക്ക് അങ്ങ് എത്താൻ പറ്റിയില്ല. അതെന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് നല്ല കേസുകൾ, അതായത് 24 ലക്ഷം രൂപ പ്രീമിയം അടച്ചിട്ട് പോളിസി ഡിക്ലൈൻ ആയിട്ട് വന്നു. അപ്പം ആ December 1st തന്നെ ഞാൻ അറിയുകയാണ് എൻ്റെ ഒരു പോളിസി ഡിക്ലൈൻ ആയിപ്പോയി, നടക്കില്ല എന്ന്. അപ്പോൾ ശരിക്കും ഞാൻ ഡൗൺ ആയിപ്പോയി, ഞാൻ സി ഒ ടി പോലും ചെയ്യില്ല എന്നോർത്തുകൊണ്ട് ഒരു 3-4 ദിവസം ഞാൻ ഡൗൺ ആയിട്ടിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് പെട്ടെന്ന് ഒരു ഇത് വന്നു, ഞാൻ സി ഒ ടി കഴിഞ്ഞ വർഷം സി ഒ ടി ചെയ്താണ്, ഈ വർഷം സി ഒ ടി എങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ന് എവിടെ ചെന്ന് നിൽക്കും. എനിക്ക് അങ്ങനെ ഇപ്പം അമ്പിളി ചേച്ചിയും സുനില ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഒരു സ്പിരിറ്റ് എന്നിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 5-6 ദിവസം ക്ഷീണിതായിട്ടിരുന്നെങ്കിലും പിന്നീട് ഞാൻ തിരിച്ചു വന്നു. എൻ്റെ പഴയ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് അതിനുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് അവർ എല്ലാവരോടും വീണ്ടും ആ പഴയ രീതിയിൽ സംസാരിച്ചു തുടങ്ങി. കറക്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഞാനൊരു 20 ദിവസം കൊണ്ടാണ് ഒരു MDRT ഉള്ളത് പ്രീമിയം ചെയ്തത്. അത് ശരിക്കും ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഇതെന്നാന്ന് വെച്ചാൽ ഞാനൊരു CLA യൂണിറ്റിൽ പോയി സംസാരിച്ച് അവരോട് പറഞ്ഞു എനിക്കും ഞാൻ ഒരു MDRT പ്രീമിയം വേണം, അത് ഞാൻ എന്തായാലും ഇനിയുള്ളത് 15-ാം തീയതിക്കുള്ള അതായത് December 15 ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്ന്. ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ അന്നേരം പറയാനുണ്ടായ സാഹചര്യം എന്നാന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഒരു പോളിസി വിട്ടിട്ടുണ്ട്, 24 ലക്ഷം രൂപ പ്രീമിയം ഉണ്ടോ, അപ്പോൾ അതാ വെച്ചാൽ നമ്മൾ കൂളായിട്ട് സംസാരിക്കണേ. പക്ഷെ ഞാൻ തിരിച്ച് ആ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്ന വാർത്ത എൻ്റെ പോളിസി ഡിക്ലൈൻ ആയിരുന്നു. അത് ശരിക്കും അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല, നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് പല വീഴ്ചകളും ഉണ്ടാവും, അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാവരോടും നമ്മൾ പോളിസിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പണി ഏറ്റവും മഹത്തരമായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കുടുംബത്തിലെ ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുക. കാണുന്ന നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാവർക്കും പോളിസി കൊടുക്കുക. അതുപോലെ നമ്മുടെ പ്രവീൺ സാറ്, ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാനങ്ങനെ ഞാൻ ഈ വർഷം സി ഒ ടി ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് എനിക്കത് ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. അതുപോലെ എനിക്കൊരു ഓഫീസുണ്ട്, ആ ഓഫീസിൽ നല്ലൊരു ഒരു ഒരു ഒറ്റ വേറെ ഒരു ഗിഫ്റ്റ് കിട്ടിയ ഒരു ഇതും കൊണ്ട് ഞാൻ വെക്കാറില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ സി ഒ ടി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അംഗീകാരമായിട്ട് കിട്ടിയ എൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ റിവാർഡ് എൻ്റെ ഫോട്ടോ വെച്ച് ഉള്ള സി ഒ ടി എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ 20 വർഷമായി ഞാൻ ഏജൻസി എടുത്തിരിക്കും, ഈ 20 വർഷത്തിൻ്റെ ചരിത്രത്തിൽ LIC ഇങ്ങനെയൊരു ഇതെനിക്ക് തന്നിട്ടില്ല. അപ്പം ഞാൻ വേറെ അവിടെ ഒരു അവാർഡുകളും വെച്ചിട്ടില്ല, ഈ ഈ സാറിൻ്റെ ഈ കിട്ടിയ അവാർഡും മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം SDM വന്നാലും എനിക്ക് പ്രവീൺ സാറ് തന്നതാണെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെയും കിട്ടി, അതും അതുപോലെ തന്നെ അവിടെ കൊണ്ടുവയ്ക്കും. ഇത് അവർ വന്ന് കാണുമ്പോൾ അവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഓർത്തുണ്ട്. അതുപോലെ ഈ വർഷവും തുടക്കം തുടക്കം നന്നായ മൊത്തം നന്നാവുന്നുള്ള എന്നാ മോന്തായ നന്നായ മൊത്തം നന്നാവുന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അപ്പം എന്തായാലും ഈ വർഷം ഞാൻ ഈ വർഷം എന്തായാലും TOT ആവണം, അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കോർപ്പറേറ്റ് ക്ലബിൻ്റെ 1st എലിജിബിള് കഴിഞ്ഞ വർഷമായിട്ടുണ്ട്. ഈ മാർച്ചിനുള്ളിൽ കോർപ്പറേറ്റ് ക്ലബ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ മാർച്ചിനുള്ളിൽ 2 MDRT ചെയ്തിരിക്കണം. അപ്പോൾ അതും ഈ മാർച്ചിനുള്ളിൽ 2 MDRT എങ്കിലും മിനിമം ചെയ്യണം എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മിനിമം മാർച്ചിനുള്ളിൽ MDRTയും ഈ വർഷം ക്ലോസ് ചെയ്യുമ്പോൾ COT എന്ന് ചെയ്യണമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. COT ആണ് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാസർഗോഡ് ബ്രാഞ്ചാണ്, കഴിഞ്ഞ 22 ഇയേഴ്സ് സർവീസ് ആണ്.
ലാസ്റ്റ് 17 ഇയേഴ്സ് ഞാൻ MDRT ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ കമ്മിങ് ദിസ് സെഷൻ, അതെ പ്രവീൺ സാറിൻ്റെ കോഴ്സ് വന്ന ശേഷം ഞാൻ ഡബിൾ MDRT ആയി ലാസ്റ്റ് 2 ഇയേഴ്സ്. ദിസ് ഇയർ COT ക്വാളിഫൈഡ്. ആക്ച്വലി നമ്മൾ 4 പേരന്ന് നടത്തിയ സെഷനിൽ സാറ് പറഞ്ഞിരുന്നു TOT ആവണമെന്ന്. പക്ഷെ ഞാനത് ഓ സാർ ഓക്കെ എന്ന് മാത്രം പറഞ്ഞതാ. സത്യം പറഞ്ഞെങ്കിൽ അന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ TOT ആവാൻ കൈയെട്ടി എനിക്ക് ആക്ച്വലി. പിന്നെ ഞാൻ അധികം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശിരോമണിയാണ് പ്ലാൻ. എനിക്ക് ആ ഉമ്മങ്ങനെക്കാൾ ശിരോമണി പറയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. ബിക്കോസ് ഫസ്റ്റ് കേസ് ഞാൻ എൻ്റെ പേരിലാണ് ശിരോമണി എടുത്തത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻ കാസർഗോഡ് ബ്രാഞ്ച്. പിന്നെ കാസർഗോഡ് ബ്രാഞ്ചിൽ എല്ലാ ചരിത്രം എൻ്റെ പേരിലാണ് ഫസ്റ്റ് ഉള്ളത്. ഫസ്റ്റ് MDRT, ഫസ്റ്റ് COT, ഫസ്റ്റ് ഗാലക്സി ക്ലബ്, അങ്ങനെ എല്ലാം എൻ്റെ പേരിലാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഉള്ളത് കോർപ്പറേറ്റ് ക്ലബ്. അതെന്തായാലും ഞാൻ മാർച്ചിൽ പഠിക്കും. നെക്സ്റ്റ് TOT ആണ്. അത് ഈ വർഷം എന്തായാലും ആയിരിക്കും. പിന്നെ ഞാൻ കസ്റ്റമറോട് പറയുന്ന ആക്ച്വലി എന്ത്, ഈ ശിരോമണി കൊടുക്കുമ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ 16 ഇയേഴ്സ് ടേം കൊടുക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 7 to 8 lakhs പ്രീമിയം അടക്കണം. ഈ 7 lakh 8 lakhs ഇയർലി പ്രീമിയം അടക്കുമ്പോൾ LIC നമ്മളെ അക്കൗണ്ടിൽ 5 ലക്ഷം ഗ്യാരൻറ്റീഡ് ബോണസ്, അത് വിതൗട്ട് ടാക്സ് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. ഗ്യാരൻറ്റി ടാക്സ് ബോണസിനെ കുറിച്ച് ഞാൻ പറയും. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയൂ കൊറോണ, ഒമിക്രോൺ, ഇങ്ങനെ ഓരോരോ സാധനം വരുന്നുണ്ട്. പക്ഷേ ആ ലാസ്റ്റ് 2 ഇയേഴ്സാണ് LIC ഹയ്യസ്റ്റ് ബിസിനസ് കിട്ടിയ വർഷമാണ്. അപ്പം നമ്മൾ ഇനി ഒമിക്രോൺ വന്നെങ്കിൽ ഒന്നും പേടിക്കണ്ട. അതായത് ആൾക്കാർക്ക് അറിയൂ ഡെത്തിനെ പറ്റി എല്ലാവർക്കും ഒരു പേടിയുണ്ട്. നമുക്ക് ഈ ഒരു ഒമിക്രോനെ നമ്മൾ ഈ ബിസിനസ്സ്ക്ക് നമ്മൾ മുതലാക്കാം. അതായത് ബിഗ് സമസ്യയോട് നമ്മൾ കൊടുക്കാം. എല്ലാവർക്കും COT TOT ആവാൻ പറ്റൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ MDRT ആകുമ്പോൾ എന്തോ ഇത് ഭയങ്കര സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ദിസ് ഈസ് നത്തിങ്. സെക്കൻഡ്ലി ഡബിൾ MDRT ആയി. പിന്നെ COT ആകുമ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞെങ്കിൽ ഞാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ TOT ഡബിൾ TOT ആവും. എനിക്ക് അത്രക്ക് എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്കറിയൂ. പക്ഷേ ചിലപ്പോൾ ഞാൻ ഭയങ്കര മടിയെത്തിയാണ്. ഇടയ്ക്ക് സാറ് വിളിച്ചെങ്കിൽ ഞാൻ ഒരു ഓക്കെ അങ്ങനെ വിചാരിക്കും. എനിക്ക് ഈ വർഷം എൻ്റെ 3 ശിരോമണി കേസ് ലാസ്റ്റ് ഇയറിനെ പോസ്റ്റ്പോണ്ടായി. ഒരു ലണ്ടൻ്റെ കേസ് എല്ലാം മെഡിക്കൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ മെഡിക്കൽ മെയില് ചിലപ്പോൾ കംപ്ലീറ്റ് ആവും. പിന്നെ 2 ശിരോമണി അടുത്ത ഈ വർഷത്തിൽ കംപ്ലീറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മെയിൻ ടാർഗറ്റ് ഈസ് 1 ശിരോമണി ഇൻ 1 മന്ത്. സോ ഓരോരോ മാസം 1 ശിരോമണി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അത് എനിക്കിപ്പോൾ സാറിന് തരുന്ന ലീഫ്ലെറ്റാണ്. പ്രവീൺ സാറിൻ്റെ ലീഫ്ലെറ്റ് കൊണ്ടുപോയിട്ട് വെച്ചെങ്കിൽ 50% വർക്ക് നമുക്ക് കഴിഞ്ഞ പോലെയാണ്. നമുക്ക് അധികം ഒന്നും പറയണ്ട. അവരിങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ ഈ ശിരോമണി ഇങ്ങോട്ട് ചോദിക്കും. എൻ്റെ മെയിൻ കസ്റ്റമർ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അങ്ങനെ വലിയ വലിയ കസ്റ്റമേഴ്സ് ബിസിനസ് മാനാണ്. ബിസിനസ് മാനിൻ്റെവർക്ക് ഇപ്പം എനിക്ക് ഇതൊരു പോയിന്റ് കിട്ടിയാൽ 1 വർഷത്തിൽ കിട്ടുന്ന ബോണസ്, പിന്നെ തിരിച്ച് കിട്ടുന്ന എല്ലാ എമൗണ്ട് ടാക്സ് ഫ്രീ, ഇത് രണ്ട് എനിക്ക് പറയാൻ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് എല്ലാവർക്കും പറയാൻ പറ്റും. സിമ്പിൾ തിങ്കാണ് ഇത്. നമ്മൾ സിമ്പിൾ തിങ് ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന വർക്ക് ഇത് നമ്മൾ ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് ചെയ്താലേ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും TOT ആവാൻ പറ്റുമെന്ന് എൻ്റെ വിശ്വാസം. ഇങ്ങനത്തെ ഒരു വേദി, അതായത് ഞാൻ 15 വർഷം മുമ്പ് ബോംബെയിൽ വെച്ചിട്ട് ഇൻഷുറൻസ് ഓഫ് എക്സലൻസി പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സെയിം ഇതേപോലെയാണ്. അതാണ് സാറ് ഇത് നമ്മളെ കേരള ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യമായിട്ട് പ്രവീൺ സാറാണ്. ഇങ്ങനത്തെ ഒരു ഒരു വേദി നമുക്ക് കേരളത്തിൽ സാറ് ഇങ്ങനത്തെ ഒരു ഭയങ്കര അത്ഭുതമായ സംഭവമാണിത്. എല്ലാവർക്കും അറിയൂ. 2 ദിവസമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രവീൺ സാർക്ക് താങ്ക്സ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. രാവിലെ പൊന്നാട കൊടുക്കാൻ വിളിച്ചപ്പോൾ വരാൻ പറ്റാത്ത ഒരാളുണ്ടേ, മേരി ജോർജ് തോട്ടം, മൂവാറ്റുപുഴ ബ്രാഞ്ച്. തരണം അപ്പോൾ മാമിനെ ഏറ്റവും സ്നേഹത്തോട് തന്നെ പൊന്നാട ഏറ്റുവാങ്ങാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രവീൺ സാർ തന്നെയാണ് പൊന്നാട് അണിയിക്കുന്നത്. നമ്മുടെ ഈ MDRT മഹാസംഗമത്തിൻ്റെ ശില്പി പ്രവീൺ സാറിന് ഏറ്റവും ആദരവോടെ ഞാൻ ആദ്യമായി ഈ സ്റ്റേജിൽ വരുന്ന ഒരാളാണ്. പ്രവീൺ സാറിനെ ആദ്യമായി കാണുന്ന ആളുമാണ്. എൻ്റെ ആദ്യത്തെ ട്രെയിനിങ്ങാണ്.
27 വർഷമായി ഞാൻ ഏജൻസി എടുത്തിട്ട്, അതിൽ 18 വർഷം എം ഡി ആർ ടി ആയി. 2006-2007 സി ഒ ടി ആയി. കഴിഞ്ഞ 5 വർഷമായിട്ട് ഗാലക്സി ക്ലബ് മെമ്പറാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള പല വലിയ മഹാരഥന്മാരുടെ കൂടെ നമ്മുടെ എം ഡി ആർ ടി സമ്മേളനത്തിൽ ഞാൻ സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഈ അവസരം സമയം സംസാരിക്കാനായിട്ട് സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്. എൽ ഐ സി ഏജൻസി എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് പേഴ്സൺസിന് വേണ്ടി മാത്രമുള്ളതാണ് എൽ ഐ സി ഏജൻസി. അവരുടെ വിജയത്തിൻ്റെ ആ ഔന്നത്യത്തിൻ്റെ പടികൾ എന്ന് പറഞ്ഞാൽ സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നാണ്. അത് നമ്മൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു കളക്ടർക്കോ അല്ലെങ്കിൽ ഒരു വൈമാനികനോ അല്ലെങ്കിൽ ഒരു നേവൽ ഓഫീസർക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു എൽ ഡി ക്ലർക്ക് മുതൽ എവിടെ വരെ ഉയരാവോ അവിടെ ഉള്ളവർക്ക് ആർക്കും ലഭ്യമല്ലാത്ത, ഏറ്റവും ആദരവ് ലഭ്യമാകുന്ന ഒരു സ്ഥാനമാണ് എൽ ഐ സി എന്ന ആ മൂന്നക്ഷരം കൊണ്ട് നമ്മൾക്ക് ലഭ്യമാകുന്നത് എന്ന് ഈ ഇരിക്കുന്ന മഹാസമ്മേളനം, അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കാരണം ഇവിടെ ഇരിക്കുന്ന പലരും 2001 ഞാൻ ആദ്യം എം ഡി ആർ ടി ആകുന്നത്. അന്ന് ആ എം ഡി ആർ ടി ആയപ്പോൾ അന്ന് ആദ്യമായി ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് ശിവകേര സാറിൻ്റെയാണ്. ഞാൻ ആകെ പ്രവീൺ സാറിൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം 3,500 രൂപ അടച്ച് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേറെ കുറച്ച് കൂലിയില്ല പണിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സമയത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നേരം എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ട് ആദ്യമായി സാറിനെ ഒന്ന് കാണണമെന്നും അതുപോലെ തന്നെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നും ഉള്ള വലിയ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ഈ വർഷം കോർപ്പറേറ്റ് ക്ലബും ടി ഒ ടിയും ആവണം എന്നുള്ളത്. ഞാനിവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ എനിക്ക് വർക്ക് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു, നിജു അതുപോലെ തന്നെ മനോജ് അങ്ങനെ കുറേ ആൾക്കാർ, ഒരുപടി ആൾക്കാർ കാസർഗോഡ് നിന്നുള്ളവരെല്ലാവരെയും ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ജോലിയുടെ തിരക്ക് കാരണം കൊണ്ടാണ് എൽ ഐ സിയിൽ നിന്ന് കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. എങ്കിലും എനിക്കിന്നിവിടെ എത്താൻ കഴിഞ്ഞതിലുള്ള അതികൈതവമായ സന്തോഷവും അദ്ദേഹത്തിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊരു പൊന്നാട്, അതായത് 27 മൂവാറ്റൂടെ ബ്രാഞ്ചിൽ 2001 ആദ്യത്തെ എം ഡി ആർ ടി, ആദ്യത്തെ 1 crore പോളിസി, ഏറ്റവും കൂടുതൽ അതായത് 6.4 crore സിംഗിൾ പ്രീമിയം ചെയ്തിട്ടുള്ള അപ്പോൾ എല്ലാം ചെയ്തിരിക്കുന്ന റെക്കോർഡുകൾ എൻ്റെ കൂടെ എൻ്റെ പേരിലുണ്ട് മൂവാറ്റൂടെ ബ്രാഞ്ചിലെങ്കിലും ഇന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ആദരവ്, നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് കിട്ടുന്ന ഈ ആദരവാണ് എനിക്ക് കഴിഞ്ഞ 27 നിന്ന് ലഭ്യമായിരിക്കുന്നത്. അതിനുള്ള അഗൈതവമായിട്ടുള്ള നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രവീൺ സാറിന്, നേരത്തെ നിജു പറഞ്ഞ പോലെ ആ കൊച്ചു മനുഷ്യന്, കൊച്ചു പയ്യൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മകൾക്ക് 34 ആ പ്രായമുള്ള എൻ്റെ മകനെ പോലെ തോന്നുന്ന എൻ്റെ ഗുരുനാഥന് ഞാൻ അർപ്പിക്കുന്നു നന്ദി, നമസ്കാരം, ജയ് എൽ. എല്ലാവരും ഈ വർഷം നമ്മൾക്ക് മനുഷ്യൻ അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നോ, എത്രമാത്രം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നോ എന്നുള്ളതിലാണ്. ആ ഈ അങ്ങനെയുള്ള ആ ഒരു ശരിക്കും അങ്ങനെയുള്ള ഒരു തത്വം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വർഷം സാർ ഈ പറയുന്ന ഞങ്ങളൊക്കെ നേരത്തെ 2001 ഓൾ ഇന്ത്യ ലെവലിലെ എം ഡി ആർ ടി മീറ്റിംഗ് ഉണ്ടാകും, അതിനേക്കാൾ കൂടുതൽ വലിയ ഒരു നമ്പറിൻ്റെ ഇടയ്ക്ക് നിന്നാണ് നമ്മൾ ഈ ആദരവ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ എം ഡി ആർ ടിമാരെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിന് അന്ന് പങ്കെടുത്തവരെക്കാൾ കൂടുതൽ എം ഡി ആർ ടീസ് ഇവിടെയുണ്ട്. ഞാൻ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ഡബിൾ എം ഡി ആർ ടി ആയ ആളാണ്. ഇന്ന് ഈ തവണ എനിക്ക് സി ഒ ടി ആവാമായിരുന്നു, ചെറിയ ഒരു ഇതിലാണ്, ഞാൻ ശ്രമിച്ചില്ല, ഞാനത് വേറെ ചില കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആവാതിരുന്നതെങ്കിലും എനിക്ക് ഫസ്റ്റ് എൻ്റെ കൂടെയുള്ള ഞങ്ങളൊന്നിച്ച് അമേരിക്കയ്ക്ക് പോയത് നമ്മുടെ സുകന്യ, അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എന്നേക്കാൾ മുൻപന്തിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സോനു ബിജു, അവരെല്ലാവരും എനിക്ക് വളരെ സന്തോഷമാണ് എന്നേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടൊപ്പം എനിക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ യാത്രയിൽ എൻ്റെ ഈ ഐതിഹാസികമായിട്ടുള്ള വിജയ ഗാഥയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഷാബു ചേട്ടനൊക്കെ, ഞാൻ കാരണം 49 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മളെല്ലാവരും കൂടി ഷാബു ചേട്ടൻ്റെ ഏജൻസി ഇയറിൻ്റെ ഗോൾഡൻ ജൂബിലി
ഈ സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനത്ത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടി എല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് പ്രവീൺ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡിയർ ഫ്രണ്ട്സ്, വളരെ സന്തോഷത്തിലാണ് ആദ്യം ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഇത്തരം ആളുകളുടെ മുന്നിൽ എനിക്കിവിടെ നിൽക്കാനുള്ള ഒരു അവസരം തന്നെ പ്രവീൺ സാറിനോട് ആദ്യമേ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാൻ വന്ന വഴികളിലേക്ക് ഞാൻ ഇപ്പം ഒരു തിരിഞ്ഞുനോട്ടാണ് ഇവിടെ ഇരിക്കുമ്പം ചെയ്തത്. കാരണം നമ്മുടെ ഐ ആർ ഡി എ നിലവിൽ വരുന്ന 2000 ജൂലൈ 1 ഐ ആർ ഡി എ നിലവിൽ വന്നത്. ആ June 30 ഞാൻ ഏജൻസി എടുക്കുന്നത്. എൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസർ അനീസ് ഭരതൻ സാറിന് ഈ അവസരത്തിൽ ഞാൻ ഓർത്തുകൊണ്ട് പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം 2-3 മുന്നേ അദ്ദേഹം എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ പഞ്ചായത്ത് മെമ്പറായി കുന്ദമംഗലത്ത് വിലസുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. സാറ് വരുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ് എനിക്ക് ഏജൻസി എടുക്കണ്ട എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യും. അങ്ങനെ അന്നൊരു ദിവസം ചേന കൊത്തുന്ന ഒരു ദിവസമായിരുന്നു. പണിക്കാരുണ്ട്, അവരെ കൂടെ ഞാനും ഞങ്ങളെല്ലാവരും ഉണ്ട്. ആ സമയത്ത് സാറിൻ്റെ നിഴൽ കണ്ടപ്പോൾ അകത്ത് പോയി ഒളിക്കുകയും സാറ് മനസ്സിലാക്കി. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞില്ലേ, കുട്ടികളെ ചെരുപ്പ് കണ്ടപ്പോൾ ആളവിടെ എൻ്റെ ചെരുപ്പ് അവിടെ കണ്ടപ്പോൾ സാറിന് മനസ്സിലായി ഞാൻ വീട്ടിലുണ്ട്. അങ്ങനെ സാർ അവിടെ നിന്ന് പോവാണ്ട് എന്നെ ഏജൻസി എടുപ്പിക്കുകയും അങ്ങനെ എനിക്കിതിൽ വിജയിക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തോട് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. 2000 June 30 ഏജൻസി എടുത്തു. ആ കാലഘട്ടത്തിൽ 200 പോളിസി ചെയ്യാൻ സാധിച്ചു. 4 തന്നെ സി എംസ് ക്ലബ്ബ് മെമ്പറായി. അന്നപ്പോൾ ഒക്കെ വിചാരിക്കേണ്ട, ഇതാണ് വലിയ നേട്ടമെന്ന് കരുതിയിരുന്ന ഞാൻ 2011 MDRT ആയി. പിന്നെ അത്ര അന്ന് പ്രീമിയത്തിലായിരുന്നു MDRT ആവുക. പിന്നെ അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് സാറിൻ്റെ ട്രെയിനിങ്ങിന് വന്നു. അതിനുശേഷം MDRT ആണ്. ഈ വർഷം EMDRT ആയി. പക്ഷേ എൻ്റെ ലക്ഷ്യം COT ആയിരുന്നു. പക്ഷേ 1-2 പോളിസികൾ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല. കാരണം വീഡിയോ മെഡിക്കലിൻ്റെ ഇപ്പോൾ ഗൾഫിലുള്ള ആളുകളെ വീഡിയോ മെഡിക്കൽ ചെയ്യാൻ സാധിക്കാണ്ട് വരുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങളെ കോഴിക്കോട് ഡിവിഷനിലുള്ളത്. പക്ഷേ ഞാൻ ലുഗി മെമ്പറായതിൽ ഈ അവസരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുക. കാരണം ഞങ്ങൾക്കൊരു ക്ലാസ് സംഘടിപ്പിച്ചപ്പോൾ ആ ക്ലാസ്സിൽ ഞാനൊരു ഡൗട്ട് ചോദിക്കുകയും അതിന് തക്ക മറുപടി ജോൺസർ ആ അവസരത്തിൽ തന്ന് ആ ഒരു സർക്കുലർ അയച്ചു തന്നു. ആ സർക്കുലർ ഞങ്ങളെ ബ്രാഞ്ച് കൊടുക്കുകയും അതിനുശേഷം ഞങ്ങൾക്ക് വീഡിയോ മെഡിക്കൽ ഗൾഫുകാർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരവിടുന്ന് 2 വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ മെഡിക്കൽ ചെയ്യാം, പോളിസി കംപ്ലീറ്റ് ചെയ്യാം എന്ന് അറിവ് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് ബിസിനസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ 27 November എനിക്ക് സ്വന്തം കോവിഡ് വന്നതിനാൽ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട. August 30 MDRT ആയിണ്ട്, ഇനി അടുത്ത വർഷം തുടങ്ങാം. ഞാൻ സാറിനെ വിളിച്ചു, സർ ഒരു MDRT ആയില്ലേ, ഇനിയിപ്പോൾ ചെയ്യുന്നില്ല എന്ന്. സാറിന് വിളിച്ചു, അല്ലെങ്കിലും നിങ്ങൾ 4 കൊണ്ടല്ലേ MDRT ആവല്, പേടിക്കണ്ട, നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ ആ മോട്ടിവേഷൻ മനസ്സിൽ തറയ്ക്കുകയും 4-5 കൊണ്ടാണ് ഒരു MDRT എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നമ്മളെല്ലാവരും ഒരു ദൃഢനിശ്ചയത്തോടു കൂടി എന്ത് ഏറ്റെടുക്കുന്നോ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവരൊക്കെ കൂടെ ഈ വേദി പങ്കിടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് എനിക്ക് സാധിച്ചു തന്ന പ്രവീൺ സാറിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. ഞാനൊരു സാധാ ഏജൻ്റാണ്. സാറ് ഇപ്പോൾ ഈ EMDRT ചെയ്തു എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ ഒരു വാശിയൊന്നും ഇല്ലാത്തൊരു മത്സരമാണ്. ഇപ്പം ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ഈ പ്രവീൺ സാറിൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു വാശി വന്നേക്കണത്. പണ്ടൊക്കെ ഉണ്ടായി ആ വാശിയൊക്കെ പോയി കിടക്കുമായിരുന്നു. ഇപ്പം സാറിൻ്റെ ഇപ്പം ഈ 2 TOT ഏജൻറ്റുമാരെ കണ്ടപ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു അസൂയയോടുകൂടി, അസൂയ എന്ന് വെച്ചാൽ വേറെ അല്ല, ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു അസൂയ. അതായത് ഇവരെ പോലെ തന്നെ നമുക്കും പറ്റും,
അപ്പം നമ്മളും ഇനി ഇവരെ പോലെ, കാരണം അവരുടെ ആ നിഷ്കളങ്കമായ ആ ബിസിനസ് ചെയ്തിട്ട് ഒരു അഹങ്കാരം ഇല്ലാത്ത ആ രീതി ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ സുനിലകുമാരി അമ്പിളി മാഡത്തിന് രണ്ടുപേരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും. കാരണം ഇത്രയും ബിസിനസ് ചെയ്തിട്ട് അവരത് ആ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങൾ എല്ലാവരും ഇവിടെ പ്രസംഗിച്ചെങ്കിൽ ഈ തന്ത്രമൊന്നും ആരും പറഞ്ഞൊന്നും തന്നില്ലായിരുന്നു. ഇബ്രാഹിം കുട്ടി സാറും ആ തന്ത്രങ്ങൾ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ തന്ത്രമൊന്നും പറഞ്ഞുതരാൻ ഞാൻ ആളൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എനിക്കൊരു ഓഫീസുണ്ട് കാക്കനാട്, അവിടെ വന്ന് ഇപ്പോൾ ഒരു രണ്ടു വർഷമായിട്ട് ഞാൻ അധികം ബിസിനസ് എന്ന് വെച്ചാൽ എല്ലാം ഈ ഓഫീസിൽ വന്ന ആളുകളെ എല്ലാം ഐ ടി പിള്ളേരാണ്. അപ്പോൾ ജസ്റ്റ് ഫോൺ ചെയ്യണ ആർക്കും ഇഷ്ടമല്ല, ഈ മെസ്സേജ് വിട്ട് വിട്ടാണ് ഞാൻ ആളുകൾ. അപ്പം ഞാൻ എൻ്റെ ബ്രാഞ്ചിൽ എല്ലാവരോടും പറയും, നിങ്ങളെല്ലാവരും ഈ പ്രവീൺ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഈ ഒത്തിരി ഈ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു വാശിയാണ് ഇത് ചെയ്യണം ചെയ്യണം. ഇപ്പോൾ MDRT ആയി പിന്നെ ഇത്രയൊക്കെ കമ്മീഷൻ കിട്ടുന്നുണ്ട്, ഇതൊക്കെ മതി എന്ന് വിചാരിച്ചിരുന്ന ഞാൻ, എന്തിനാ ഇപ്പോൾ ഒത്തിരി പൈസ എന്ന് വിചാരിച്ചിരുന്ന ഇപ്പോഴാണ് ഈ രണ്ട് ഏജൻറ്റുമാരെ എനിക്ക് പ്രചോദനമായി. ഇത്രയും അവർക്കൊക്കെ പറ്റുമെങ്കിൽ നമ്മൾക്കും പറ്റും, കാരണം ഒത്തിരി കസ്റ്റമർ നമുക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് എന്തിനാ ഇനി ചെയ്യണേന്ന ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഇത്രയും നാൾ എനിക്ക്. പക്ഷെ ഇനി ഞാൻ ഒരു വാശിയായിട്ട് എന്തായാലും ഒരു TOT ചെയ്യണം. അതുമാണ് എനിക്ക് കോവിഡ് വന്നാലും അധികം സംസാരിക്കാൻ പറ്റില്ല. കോവിഡ് ഡിസംബറിൽ കോവിഡ് വന്നിട്ടാണ് ഒരു NRI കസ്റ്റമറെ ഫോണിൽ കൂടെ സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അവരത് കാരണം എന്നെ കൊണ്ട് സംസാരിപ്പിപ്പോൾ സുനിലാമാഡം പറയണ മാതിരി അവർ ഇങ്ങോട്ട് എല്ലാം അയച്ചു തന്ന് എന്നോട് ഫോൺ ചെയ്യേണ്ട ചേച്ചി ഞങ്ങളിതെല്ലാം ചെയ്തു തരാം. അവർ തന്നെ ചെയ്താണ് ഒരു 2,00,000 രൂപ പ്രീമിയം ചെയ്തപ്പോഴാണ് MDRT ആയത്. അപ്പം അധികം സംസാരിക്കാൻ പറ്റില്ല. എല്ലാവരും ഈ സുനിലകുമാരി മാഡത്തിനെയും ഈ അമ്പിളി മാഡത്തിനെ പോലെയൊക്കെ TOT ചെയ്യാനായിട്ട് എന്താ പറയുക, നല്ലോണം ഹാർഡ് വർക്ക് മാത്രമേ ഇതിനകത്തുള്ളൂ, അല്ലാണ്ട് ഒരു തന്ത്രവും. അതാണ് ഞാൻ പഠിച്ചത്. ശോഭന മാഡം, സുൽത്താൻ ബത്തേരി. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. കൂടാതെ വയനാട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായി എൻ്റെ പ്രവീൺ സാറിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, അദ്ദേഹം മാത്രമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നെ വേറെ ഒരു ട്രെയിനിങ്ങിലും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഒത്തിരി പേര് എല്ലാ ട്രെയിനിങ്ങും വിളിക്കാറുണ്ട്, പക്ഷെ ഒന്നിലും ഞാൻ പോകാറില്ല. ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അത് മാത്രം എനിക്ക് മതിയെന്നാണ് ഞാൻ അവരോട് സംസാരിക്കാറ്. പിന്നെ നമ്മുടെ കൂടെയുള്ള രണ്ടുപേരെയും കൂടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് ഞാൻ MDRT ആയി ഇപ്പം 5-6 വർഷം കണ്ടിന്യൂ MDRT, ഈ വർഷം ഡബിൾ MDRT. അപ്പം അത് കണ്ടിട്ടും എൻ്റെ ഒരു പോസിറ്റീവ് എനർജി എന്തോ ആയിരിക്കും. അവരും ഇപ്രാവശ്യം രണ്ടുപേരും ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. മൊത്തം 24 പേരോളം ഞങ്ങളെ ബ്രാഞ്ചിൽ നിന്ന് സാറിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവർ വന്നില്ല, വരാൻ അവർക്ക് താല്പര്യം കാണില്ല. പക്ഷേ ഇപ്രാവശ്യം രണ്ടുപേരും കൂടെ വന്ന് ഞങ്ങൾ 5 പേരാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും, എനിക്കൊക്കെ MDRT ആവാൻ, ഡബിൾ MDRT ആവാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു COT TOT ഒക്കെ ആവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ സാറിൻ്റെ ട്രെയിനിങ് സാറ് പറയുന്ന പോലെ കേട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിയും. ഇത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ കഴിയട്ടെ. പിന്നെ നമ്മൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾ അവരോടൊക്കെ സംസാരിക്കുക. എല്ലാവരും നമ്മളുടെ കൂട്ടുകാരെല്ലാവരും നല്ലതേ പറയുള്ളൂ. എല്ലാവർക്കും നല്ല മനസ്സാണ്. ആരും നമ്മളെ നിരുത്സാഹപ്പെടുത്തില്ല, ഒരാളും നമ്മളോട് നെഗറ്റീവായിട്ട് പറയില്ല. അതാണ് നമ്മളുടെ ഈ ഗ്രൂപ്പിൻ്റെ, ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ആ എല്ലാവരും ചെയ്യോ, കൂടുതൽ ചെയ്യോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും നല്ല ഭാഗ്യമായി കരുതുകൊണ്ട് ഇവരെ പോലെയുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് ഈ സ്റ്റേജ് എനിക്ക് രണ്ടു വാക്ക് പറയാൻ ഭാഗ്യം കിട്ടിയതിൽ ദൈവത്തോടും പ്രവീൺ സാറിനോടും നന്ദി പറയുന്നു. പ്രിൻസി, കോഴിക്കോടിന്റെ രോമാഞ്ച കഞ്ചുകം ഡിവിഷന്റെ. ഗുഡ് ആഫ്റ്റർനൂൺ. പ്രവീൺ സാറ് കളിയാക്കി പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം. സാറ്, ഞാൻ സാധാരണ രീതിയിൽ MDRT ആയതിനു ശേഷമാണ് ഞാൻ പ്രവീൺ സാറിന്റെ ക്ലാസ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ ആദ്യം എന്റെ വിശ്വാസം എന്താന്ന് വെച്ചാൽ KGST ബിസിനസ് ചെയ്യുന്നതാണ് ഒരു എന്താ പറയാ നല്ല ഒരു പ്രൊഫഷണൽ ഏജന്റിന്റെ ഒരു ലക്ഷണം, അല്ലെങ്കിൽ ഞാനാണ് ഭയങ്കര മിടുക്കി എന്നുള്ള രീതിയിലെന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അത് പ്രവീൺ സാറിൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ബിസിനസ് സ്മാർട്ട് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അതിനുശേഷം ഈ ക്ലാസ്സിന് വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. അതിൽ കൂടെ ഞാൻ കേരള MDRT ഫോറത്തിൻ്റെ അഡ്മിൻ പാനലിൽ എന്നെ പ്രവീൺ സാറ്
വിനയൻ വിനയേട്ടനെ പറഞ്ഞു കൊടുത്തു കൽപ്പറ്റ ബ്രാഞ്ചിലെ. വിനയേട്ടനാണ് എന്നെ അതിലേക്ക് എടുക്കാൻ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ അതിൽ കയറി പറ്റിയതിന് ശേഷം ഞാനൊഴിച്ചുള്ള 19 പേര്, അതിൽ ഏറ്റവും കുറഞ്ഞ ബിസിനസ് ചെയ്യുന്ന ആൾ ഞാനാണ്, അതിൽ ബാക്കി വന്ന 19 പേരുടെ മോട്ടിവേഷൻ, അതിൽ നിന്നാണ് ഞാൻ ഇന്ന് MDRT എത്തിയിട്ടുണ്ടെങ്കിൽ ആയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ഞാൻ ലുഗി, അത് അതുപോലെ തന്നെ അതിലുള്ള അരുണേട്ടനാണ് എന്നെ ലുഗിയിലേക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ലുഗി എന്ന് പറഞ്ഞ ഫോറത്തിലെത്തി. അപ്പോൾ ആ ലുഗിയിലും കൂടെ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഓൾ ഇന്ത്യ ലെവലിലുള്ള ആളുകൾ ചെയ്യുന്ന രീതി, ഒരുപാട് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാലും നമുക്ക് അതിൻ്റെ കൂടെ നമ്മുടെ ബിസിനസ്സും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും, അത് സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ നമ്മുടെ കോഴിക്കോട് ഡിവിഷൻ്റെ ലുഗി സെക്രട്ടറി ആയിട്ട് ഇവർ എന്നെ തിരഞ്ഞെടുത്തു. അപ്പം ആ ഒരു ഇതിലും കുറച്ചും കൂടെ ഞാൻ എന്താ പറയുക, ബാക്കിയുള്ള ഏജൻസിയായിട്ട് എനിക്ക് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ സ്വാമി സാറ്, അതുപോലെ തന്നെ അരുണേട്ടൻ, ഇവിടെ ജോൺ സാറ്, ഇവരെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്നതോടുകൂടി മറ്റുള്ള ഏജൻസിനെയും കൂടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മളും അതിലേക്ക് തന്നെ കയറി വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രവീൺ സാറിനോട് വേറെ കാര്യങ്ങൾ, ഇവിടെയുള്ള എല്ലാ ആളുകളും പ്രൊഫഷണൽസാണ്, എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. അപ്പോൾ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും TOT ആവാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും അമ്പിളി ചേച്ചി പറഞ്ഞതുപോലെ MDRT TOT കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത 2023 ഞാൻ അത് സാധ്യമാക്കും. ഓക്കെ, താങ്ക് യു. അടുത്തതായി രശ്മി മാഡം, എറണാകുളം ബ്രാഞ്ച് നമ്പർ 2. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കയറി വന്നപ്പോഴേ സാറിനോട് പറഞ്ഞിരുന്നു എന്നെ ഏറ്റവും ലാസ്റ്റ് വിളിച്ചാൽ മതിയെന്ന്. കാരണം ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. ഞാൻ LIC ഇപ്പോൾ റീജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 4.5 വർഷമായുള്ളൂ. ഇപ്പോൾ ഗാലക്സി ക്ലബ് മെമ്പറാണ്, MDRT. സാറ് ഓരോരുത്തർ പറയുമ്പോഴും അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നെ പൊക്കി പറയണ്ടാന്ന്. പക്ഷേ സാർ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് പറയട്ടെ, അതൊരു പൊക്കി പറയലല്ല. ആക്ച്വലി ഇത്രയേറെ പ്രൊഡക്റ്റിനെ കുറിച്ച് കീറി മുറിച്ച് പറഞ്ഞു തരുന്നത് പ്രവീൺ സാർ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രവീൺ സാറിൽ നിന്ന് മാത്രമാണ് ഇത്ര കേട്ടിട്ടുള്ളത്. പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത്ര ആത്മാർത്ഥമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി ഒരു സൂം മീറ്റിങ്ങിൽ ഞാൻ കേട്ടു സാർ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും സംശയങ്ങളുണ്ട് ഓരോരുത്തർക്കും. അപ്പം ഞാൻ വിചാരിച്ചു സാറിന് എവിടുന്നാ ഇത്രയേറെ ക്ഷമ കിട്ടുന്നതെന്ന്. പക്ഷേ മനസ്സിലായി, നമ്മൾ ഓരോരുത്തരും ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവീൺ സാറാണ് ഉറപ്പായിട്ടും. സാർ TOT തന്നെയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ റിജോയിൻ ചെയ്തപ്പോൾ ഞാനൊരു CLA കീഴിലാണ്, SN രാജേഷ്, ആള് സൗത്ത് സോണിലെ നമ്പർ 1. അതുപോലെ തന്നെ പ്രവീൺ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതും നിങ്ങളെ ഓരോരുത്തരെയും ഇത്രയും ഏറെ ലെജൻഡ്സിനെയും ഇത്രയേറെ പ്രൊഫഷണൽസിനെയും കാണാൻ പറ്റുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ TOT എത്താതെ നിവർത്തിയില്ല. ഉറപ്പായിട്ടും നമ്മൾ ഓരോരുത്തരും അടുത്ത ഈ വർഷം എൻഡ് ചെയ്യുമ്പോൾ TOT ആകണം. ഞാനും അത് തന്നെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ കാര്യം, എല്ലാവരും ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കണോ? ജസ്റ്റ് പീസ് ഓഫ് പേപ്പർ, ഒരു റിക്വസ്റ്റ് ആണ്. താങ്ക്സ്. അതിലെ ഒരു ഡേറ്റ് നിങ്ങളൊന്ന് ഏതാണോ, ഞാൻ ഒരു ഡേറ്റ് പറയാം. 22/02/2022 ഒരു മാജിക്കൽ ഡേറ്റാണ്. ആ ഡേറ്റ്ക്ക് എല്ലാവരും COT, TOT, MDRT ഇത് 3 ഓപ്ഷൻസ് ഉണ്ട്. അന്നേരം ആ ഡേറ്റ്ക്ക് 6 COT, TOT ആണ്. അന്ന് ആ ഡേറ്റ്ക്ക് പ്രവീൺ സാർക്ക് മെസ്സേജ് എടുക്കണം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? 22/02/2022 February 22 ഒരു മാജിക്കൽ ഡേറ്റാണ്. നിങ്ങൾ പേപ്പറിലൊന്ന് എഴുതി വയ്ക്കേ. അന്ന് കുറേ പേര് MDRT ആവും, COT ആവും, ചിലപ്പോൾ TOT ആവും. ആ ഡേറ്റ് അന്ന് ആ ഡേറ്റ്ക്ക് നിങ്ങൾ പ്രവീൺ സാർക്ക് ഞങ്ങൾ ഇത് TOT ആയി, MDRT ആയി എന്ന് മെസ്സേജ് വിടണം. അത് നമ്മൾ ഗ്രൂപ്പിൽ ചടപടാന്ന് ഇങ്ങനെ ഫോട്ടോസ് വരണം. ഓ, നമ്മുടെ ഗ്രൂപ്പിന്റെ ഡേ ഡേ, അതാണ് ഉദ്ദേശം. എത്ര പേര് MDRT ആയി, എത്ര പേര് COT ആയി എന്നൊക്കെ മെസ്സേജ് വിടാൻ, അതാണ് ഉദ്ദേശിച്ചത്. 22/02/2022 ഒരു മാജിക്. അപ്പൊ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. റെഡിയാണോ എല്ലാവരും?
യെസ് അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണെന്നറിയാം. ഭക്ഷണം കഴിച്ച് വേഗം ഓടി വന്ന് തന്നെ നമ്മുടെ മധു ഭാസ്കരൻ സാറിന്റെ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇത്ര ആകാംക്ഷയോടെ പൊതുവെ എവിടെയും ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ എല്ലാവരും ടയേർഡ് ആവും, അല്ലെങ്കിൽ കുറെ പേരൊക്കെ തിരിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ രാവിലെ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും ആൾക്കാർ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു എനർജി കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു സാറിന്റെ ആ ഒരു ക്ലാസ്സിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാറിനെ നമുക്കൊന്ന് ഇൻവൈറ്റ് ചെയ്താലോ സ്റ്റേജിലോട്ട്. ഓക്കെ അല്ലേ? അപ്പൊ സാറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ കാര്യമില്ല. നമുക്കറിയാം കേരളത്തില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 24 വർഷത്തെ തന്റെ കരിയർ കൊണ്ട് ഒരുപാട് പേര്, 1,00,000-ൽ പേരുടെ ലൈഫിൽ ഒരുപാട് സ്പാർക്ക് ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണ്, അല്ലെങ്കിൽ ഒരു മികച്ച മഹത് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം സമഗ്ര പ്രോഗ്രസീവ് ലേണിംഗ് സൊല്യൂഷന്റെ സിഇഒ ആണ്, HRD ട്രെയിനർ ആണ്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്, പേഴ്സണൽ കോച്ചാണ്, അതിലുപരി ഒരു ഓതർ ആണ്. അങ്ങനെ ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിന് ദൈവം കരുതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഒരു മോട്ടിവേഷൻ നൽകണമെങ്കിൽ സാറിനെ കഴിഞ്ഞിട്ട് ഇവിടെ ആളുള്ളൂ. അപ്പൊ സാറിന് ഈ ഒരു അവസരത്തില് പ്രവീൺ സാർ ഒന്ന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നുണ്ട്.